ആക്ടേഴ്സ് ആണ്. ഞങ്ങൾ ഒരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയില്ല, ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മാത്രമല്ല, അച്ഛനും അമ്മയും കുട്ടിപ്പാറും പിന്നെ മാമയും ഒക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ ഇതാ ഹായ് ഹായ്. ഇവിടെ കുട്ടിപ്പാറും ഉണ്ട്, മാമയും ഉണ്ട്. കുട്ടിപ്പാറ ഹായ് പറഞ്ഞേ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കോർഫക്കാനിലേക്കാണ്. അവിടുത്തെ രണ്ട് പ്ലേസാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അൽ റഫീസ ഡാം, അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ച് ഉണ്ട്, അങ്ങോട്ടേക്കും പോകാം. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാർജ കോർഫക്കാൻ ന്യൂ ഹൈവേയിലൂടെയാണ്. ഷാർജയിൽ നിന്ന് ടേൺ ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ രണ്ട് സൈഡും ഡെസേർട്ടാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോഗ്രഫിക്കലി ചേഞ്ചസ് കണ്ടു തുടങ്ങും. റോഡിൻ്റെ രണ്ട് സൈഡും പിന്നെ മലകളാണ് കാണാൻ പറ്റുക. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എന്നും കാണുന്ന കാഴ്ചകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ. യൂഷ്വൽ ആയിട്ടുള്ള കാഴ്ചകളിൽ നിന്ന് മാറി ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മലകൾ. ഇനി നമ്മൾ ടണലിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇത്ര വലിയ മല ഡ്രില്ല് ചെയ്തിട്ടാണ് ഇങ്ങനെ ടണൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 5 ടണൽ പാസ് ചെയ്ത് വേണം കോർഫക്കാനിലെത്താനായിട്ട്. നല്ല ലെങ്ത്തുള്ള ടണലുകളാണ്. വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടാതിരിക്കാൻ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ഹില്ലി ഏരിയ ആണ്. ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്ത് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. ഞങ്ങൾ പോയ ദിവസം നല്ല കാറ്റുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒപ്പം കുറച്ച് സുഹൃത്തുക്കളെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അവരെയൊക്കെ പരിചയപ്പെടുത്താം. ഷൈനങ്ങളും ഫാമിലി ഹായ്, ബിജങ്ങളും ഫാമിലി, രതീഷങ്ങളും ഫാമിലി. ഇത് പാർക്കിംഗ് പ്ലേസിൽ നിന്ന് ഡാമിലേക്കുള്ള വ്യൂ ആണ്. ഇനി നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങാം. റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ഡാമിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഗ്രീനറി ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. മേലെ നിന്നിരുന്നപ്പോൾ ഇത്തിരി ചൂട് കൂടുതലായിരുന്നു. താഴേക്ക് ഇറങ്ങിയ വെള്ളത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല ക്ലൈമറ്റായി. ഇനി ഒരു രണ്ടാഴ്ചയും കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യും. പുറത്തേക്കൊന്നും തീരെ ഇറങ്ങാൻ പറ്റില്ല. കുട്ടികൾ വെള്ളമൊക്കെ കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. എക്സാമൊക്കെ കഴിഞ്ഞ് നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു എല്ലാവർക്കും. ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാൻ വെള്ളത്തിൽ കളിക്കാം. നല്ല തണുപ്പ്. ഇവിടെ വെച്ച് കുറേ നല്ല ഫോട്ടോസ് എടുത്തു. കുറച്ച് നേരം ഇവിടെയൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് സെപ്പറേറ്റ് പ്ലേ ഏരിയ ഉണ്ട്, അവിടേക്ക് പോയി. ഹായ്.
ഇങ്ങോട്ട് താഴ്ത്തിക്കോ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല സീനറിയാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ തന്നെ കഫ്റ്റീരിയ ഉണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ള ഫുഡും അതുപോലെ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ദാ അവിടെ അങ്ങനെ ഒരു അരുവി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിറയെ ബോഗൺവില്ലൊക്കെ ഉണ്ടായിരുന്നു. കുറേ ചെറിയ ചെറിയ കിളികളുണ്ടായിരുന്നു അവിടെ. കുട്ടികൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും ഇതൊരു നല്ല റിലാക്സ് ട്രിപ്പായിരുന്നു. അതുപോലെ കളിക്കാനൊക്കെ സ്പേസ് ഉണ്ടായിരുന്ന കാരണം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു ഔട്ടിംഗ് ഉണ്ടായിരുന്നത്. മോർണിംഗ് ഒരു 10 മണിയോട് കൂടിയിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡാമൊക്കെ ചുറ്റിക്കണ്ട് കുട്ടികളൊക്കെ കളിച്ച് ഒരു 1 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഖോർഫക്കാൻ ബീച്ചിലേക്ക് തിരിച്ചു. അങ്ങനെ ഖോർഫക്കാൻ ബീച്ചിലെത്തി. ഖോർഫക്കാൻ ബീച്ച് ഓരോ സൈഡിൽ നോക്കുമ്പോഴും ഡിഫറെൻറ്റ് വ്യൂസാണ്. ഒരു സൈഡ് റോഡാണ്, പിന്നെ ഞങ്ങൾ ഇരുന്നിരുന്ന ഭാഗത്ത് നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വാട്ടർഫോള് കാണാം. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർഫോളാണ്, നല്ല നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരു സൈഡ് ബീച്ചാണ്. ഇവിടുത്തെ ബീച്ച് കാണാൻ നല്ല ഭംഗിയാണ്. വെള്ളത്തിനൊരു ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ്. കടലിൻ്റെ 2 സൈഡിലും വലിയ മലയാണ്. അങ്ങനെ കുറേ ചുറ്റിയൊക്കെ കറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി. ഇപ്പം ലഞ്ച് ടൈമാണ്. ഓരോ ഫാമിലിയും ഓരോ വിഭവങ്ങളാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പുളിശ്ശേരി, തീയൽ, ഫിഷ് ഫ്രൈ, പിന്നെ ബീട്രൂട്ട് തോരൻ. ലഞ്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പെട്ടെന്ന് ഡിസൈൻ മാങ്ങച്ചാർ, ബോട്ടിങ് ചെയ്യാം, പുളിഞ്ചി, ഇത്രയായിരുന്നു. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഊണായിരുന്നു. ബോട്ടിങ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഭക്ഷണം ഒരു യാത്ര കടലിലൂടെ
ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉള്ള കാരണം. പിന്നെ ലാസ്റ്റായപ്പോൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ പേടിയൊക്കെ മാറി, എല്ലാവരും എണീറ്റ് നിന്നായി യാത്ര. ബോട്ടിന് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരടിയും പോയപ്പോൾ ഒരു ഐലൻഡ് കണ്ടു ഞങ്ങൾ. അവിടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങായിരുന്നു, പക്ഷെ അവിടെ നല്ല റഷ്, ഞങ്ങളവിടെ ഇറങ്ങിയില്ല. ഐലൻഡിൻ്റെ അവിടെ എത്തിയപ്പോൾ വെള്ളത്തിന് നല്ല കളറായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചുള്ള ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ വ്ളോഗൊന്നും എടുത്തത്ര എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും നമുക്ക് മോട്ടിവേഷനാണ്, ഇൻസ്പിരേഷനാണ് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഈ ഐലൻഡിനോട് ചേർന്ന് കടൽ കാണാൻ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ബോട്ട് ഒരു 5 മിനിറ്റ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ഈ ദിവസം എല്ലാവർക്കും പ്രിയപ്പെട്ടതായി. അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.